கஸ்தூரி தைல விட்டு மூடி மீனுக்கி முத்தோடு முத்து வச்ச வாழகிலுக்கி கையில் முத்தோடு முத்து வச்ச வாழகிலுக்கி மந்தார கூழமரை குளிச்சொருங்கி மங்கல்ய தட்டமிட்ட புதுக்க பெண்ண மாறில் மஞ்சாடி மாறு உள்ள மீடுக்கி பெண்ண கஸ்தூரி தைல விட்டு மூடி மீனுக்கி கையில் முத்தோடு முத்து வச்ச வாழகிலுக்கி എന്റെ പൊന്നുമുഞ്ഞെ, മനുഷ്യൻ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലരുത്. ഇതാ തൊട്ടു നോക്കൂ, എന്റെ നെഞ്ചിടിപ്പ് ഇതുവരെ നിന്നിട്ടില്ല. ആ കുഞ്ഞു പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല കുഞ്ഞെ, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ആശ്വാസം ആശ്വാസം കൂടുതൽ ഉണ്ട്. ഈ കുറച്ച് ഇങ്ങോട്ട് താ, ഞാനും ഒന്ന് ആശ്വസിക്കട്ടെ. അങ്ങോട്ട് ചെല്ല്, അദ്ദേഹം വിളിച്ചു. വല്ല കുഴപ്പവും? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. വേഗം ചെന്നാ.
അപ്പു എന്നോടൊരു കാര്യം പറഞ്ഞു. നീ പറയാൻ ഏൽപ്പിച്ചിരുന്നതാണല്ലേ. പ്രഭാകരൻ ഇല്ലേ എന്റെ മുമ്പിൽ? ഉണ്ടച്ച. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നീ അത് നേരിട്ട് എന്നോട് പറഞ്ഞില്ല? പറഞ്ഞാൽ പറയൂ. അച്ഛൻ എന്ത് വിചാരിക്കുമെന്ന് ഭയന്ന്. ഭയം കൊണ്ടാണ്. നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അച്ഛനോട് പറയാൻ ഭയപ്പെടുന്നതിന്? അച്ഛൻ അതിന്റെ അർത്ഥം അച്ഛന് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണമാണ് അതെന്ന് നീ സംശയിക്കുന്നു എന്നല്ലേ? അങ്ങനെ അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ശരി, ഏതായാലും ഗീതയുടെ കല്യാണം ആദ്യം നടക്കട്ടെ, എന്നിട്ടാവാം നിന്റേത്. അച്ഛാ എന്താ ഗീതയുടെ? രണ്ടും ഒന്നിച്ച് നടത്താമെന്നോ? അത് വേണ്ട. ഗീതയുടെ കാര്യത്തിൽ എനിക്കല്പ ധൃതിയുണ്ട്. നിനക്കതിൽ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ ആഗ്രഹം ഞാൻ നിഷേധിച്ചിട്ടില്ല. പോയിക്കോ. വീട്ടുകാരിയാകാനുള്ള പരിശീലനമാണ്. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഏതായാലും ഒരർത്ഥത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. വിവാഹത്തിന് മുൻപ് എന്റെ വീട്ടിൽ വെച്ച് സർലയുടെ കൈകൊണ്ട് കാപ്പി കുടിക്കാൻ കഴിയുന്നല്ലോ. ഇപ്പോൾ ഞാനിവിടെ യാതൊന്നുമല്ല, ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു മാത്രം. അതായത് കുറച്ചു നേരം ഗീതയായിട്ട് അഭിനയിക്കുന്നു. അഭിനയം ഗംഭീരമാവുന്നുണ്ട് കേട്ടോ. അഭിനയം ഗംഭീരമായിരിക്കാം, പക്ഷേ അനുഭവം എന്തായിരിക്കും എന്നാണ് അറിഞ്ഞുകൂടാത്തത്. സരളെ, ഇനിയുള്ള എന്റെ ജീവിതം നീയും അച്ഛനും ചേർന്നുള്ളതാണ്. ചേട്ടനും അനിയത്തിയും പോയി, ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. അച്ഛൻ ഉദ്ദേശിക്കുന്നത് പോലെ ഗീതയുടെ വിവാഹം കഴിക്കുന്നത് എങ്ങനെ? ഞാനാണല്ലോ ഇപ്പോൾ ഗീത. എനിക്ക് ആകപ്പാടെ പേടി തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്നാണോ നീ ധരിക്കുന്നത്? നോക്കിക്കൊള്ളൂ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കളവുകൾ കൊണ്ട് മനോഹരമായ സത്യങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് വക്കീലന്മാർ, അറിയാമോ? അറിയാം, പക്ഷേ അച്ഛനും ഒരു വക്കീലാണെന്നുള്ള ഓർമ്മ വേണം. എന്നാലും അച്ഛനും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട്, അച്ഛനും മകനും എന്നുള്ള വ്യത്യാസം. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും എന്ന വ്യത്യാസം മനസ്സിലായോ? ചേട്ടാ, ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നില്ല, പാടില്ല, കടന്നു പോകും. പുറത്തു പോകാൻ. അതെ, ആരോടാ ഞാൻ പറയുന്നത്? അച്ഛൻ അന്വേഷിച്ചു വന്നി. ലജ്ജി, നിനക്കിവിടെ ബന്ധപ്പെട്ടവരാരുമില്ല. ചേട്ടാ, എന്ത് സംഭവിച്ചാലും അച്ഛൻ അച്ഛനല്ലാതാവില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ നീ ചെയ്ത കൊടും ക്രൂരത അറിഞ്ഞാൽ? ചേട്ടാ, ഞാനത് പറയുന്നില്ല. ഞാൻ മാത്രമേ ഇനി അച്ഛനുള്ളൂ. എനിക്ക് കഴിയുന്നത്ര ഞാൻ അച്ഛനെ ജീവിപ്പിക്കും. നിങ്ങൾക്കാർക്കും ഇനി അച്ഛനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. ചേട്ടാ, ചേട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു? കടന്നു പോകാനാണ് പറഞ്ഞത്. പ്രഭേ, പ്രഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇവളോടൊക്കെ സംസാരിക്കാൻ ഈ ഭാഷ തന്നെ വേണം. നായർക്ക് അച്ഛനോടൊരു കടപ്പാടില്ലേ? അച്ഛൻ വേദനിച്ച് ഹൃദയം പൊട്ടി മരിക്കരുത്. നിങ്ങൾ ഒന്ന് വന്ന് അച്ഛനെ കാണും.
ആ കുടുംബത്തിന്റെ ഗുണത്തിനും ദോഷത്തിനും ഇനി ഞാൻ അങ്ങോട്ടില്ല. കുഞ്ഞു എന്നോട്ടൊന്നും പറയും വേണ്ട. നിങ്ങളെ കാണാത്തതില്ല, അച്ഛന് വിഷമമുണ്ട്. ഓ ഓ ഓ, വിഷമുണ്ടാവും. എന്താണെന്ന് വെച്ചാ കാണുമ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടി തുറന്നാ അങ്ങോട്ട് പറയും. ഗീതയുടെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾക്ക് തന്ന് വാക്ക് തെറ്റിയാൽ അച്ഛൻ തകർന്നു പോകും. അപ്പൊ ഞാൻ തകർന്ന് തരിപ്പണായത് കുഞ്ഞിനൊന്നുമില്ല. ശരി, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് പറയും. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ കല്യാണം ഒന്ന് നീട്ടിവെപ്പിക്കണം. എന്നിട്ടോ? ആദ്യം അത് ചെയ്യും, പിന്നീടെല്ലാം ക്രമത്തിൽ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാ കാര്യം കൂടി കേൾക്കാനുള്ള ശക്തി അച്ഛൻ ഉണ്ടാവില്ല. ഇത് കയ്യിൽ വെക്കും. എന്തിനാ? ഇത് വെക്കൂ, എന്നിട്ട് ഇപ്പൊ തന്നെ എന്റെ കൂടെ വരികയും വേണം. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജയപാലൻ. ഗുഡ് ഈവനിങ്. ഞങ്ങളെ ആ കേസിന്റെ കാര്യത്തിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. കൈമുളത്തീത്തെ ഒന്ന് കണ്ടിരുന്നേ. പൂവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നിന്റെ വരവ്. അപ്പൊ അങ്ങോട്ട് പോയേക്കല്ലേ. അപ്പൊ നടന്നോളൂ. മകൻ ജയപാലേ, ഒരു ഉദ്യോഗക്കയറ്റം കിട്ടാനുള്ള ലാഞ്ചനെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗക്കയറ്റം കിട്ടിയിട്ട് മതി വിവാഹം എന്നാണ് അവന്റെ ഒരു മോഹം. ഓഹോ, അപ്പോ എന്തോ? നീ താഴെ പോയിരിക്ക, ആരെയും ഇങ്ങോട്ട് വിടണ്ട. ശരിയാണ് മിസ്റ്റർ നാണുകുട്ടനായ. എന്തേ? അപ്പു പോയോ? ഓ, എന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് എന്നോട് പറയുമായിരുന്നില്ല. അവിടുത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രഭാകരനുമൊത്ത് കാറിലാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ പ്രഭാകരൻ കുഞ്ഞ് വന്ന് കാറാ നിർത്തി കേൾക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു മാത്രം. വോട്ട് കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള കേസ് എനിക്ക് അനുകൂലമായി തന്നെ വിധിക്കും. അപ്പോൾ അതിന്റെ നടത്തിപ്പിന് എനിക്ക് നിങ്ങളെ കൂടുതൽ ആവശ്യമായി. ഇരിക്കൂ. അവിടുന്ന് പറഞ്ഞത് ഇരിക്കൂ. നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ നല്ല പരിചയമുള്ളത് കൊണ്ടാണ് ഈ കമ്പനിയുടെ മാനേജറാക്കി വെച്ചിരിക്കുന്നത്. മേലിൽ നിങ്ങളെ കമ്പനിയുടെ ഒരു പാർട്ണറാക്കി ചേർത്ത് കമ്പനിയുടെ എല്ലാ നടത്തിപ്പും നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ മിണ്ടാതിരിക്കുന്നത്? വിഷമമാണെങ്കിൽ ഞാൻ മറ്റു വല്ലവരെ. അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടത്തെ ഹൃദയവിശാലതയെ പറ്റി ചിന്തിച്ച് അങ്ങ് ഇരുന്നു പോയെന്നേ ഉള്ളൂ. അവിടത്തെ സഹായിക്കാനുള്ളതാണ് ഈ ദേഹം. പെടലിട്ടുവെന്ന് കരുതി അങ്ങനെ കേറി വന്നത്. പക്ഷേ ആ തലോടെ നെറ്റ് ഞാൻ തളർന്നു പോയി കേട്ടോ. തളരാറായില്ല മിസ്റ്റർ നാണുകുട്ടനായ. എന്തേ? എന്റെ മകൻ പ്രഭാകരനെ ആ സരള എന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളൊന്ന് മോചിപ്പിക്കാം. എന്നുവെച്ചാൽ? നിങ്ങളുടെ മകൻ അവളെ വിവാഹം ചെയ്യട്ടെ. അതിന്റെ പ്രതിഫലമായിട്ട് കൂടിയാണ് ഈ വോട്ട് കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രീധരൻപിള്ളയോടും സംസാരിക്കുന്നുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നന്ന്. എനിക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി, ഈ വിവാഹം നടക്കുക നിങ്ങളും ശ്രീധരൻപിള്ളയും കൂടി പറഞ്ഞ് ഒത്ത നിലയ്ക്കാണ്. എന്നുവെച്ചാൽ? എന്റെ അറിവോട് കൂടിയാണ് അത് എന്ന് ലോകം അറിയാൻ പാടില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? അഡ്വക്കേറ്റ് പ്രഭാകരനെ നോക്കി കാണുകയായിരുന്നു. കോർട്ടിൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ ആഗ്രഹം. ശരി, എന്നാൽ കൂട്ടിൽ കയറി നിൽക്കൂ. കൂട്ടിലോ? ആ, പ്രതിക്കൂട്ടിൽ കയറി നിൽക്കാൻ. ഓഹോ, പ്രതിക്കൂട്. അമ്മേ. ശരി, ഞാൻ പറയുന്നത് പോലെ പറയണം. പറയാം. ഈ പുസ്തകത്തിന് മീതെ കൈവയ്ക്കൂ. ഈ പുസ്തകത്തിന് മീതെ കൈവയ്ക്കൂ. ഈ പുസ്തകത്തിന് മീതെ കൈവയ്ക്കാൻ. ഈ പുസ്തകത്തിന് മീതെ കൈവയ്ക്കാൻ. ഇങ്ങനെ കോടതിയുടെ മുമ്പിൽ. കോടതിയുടെ മുമ്പിൽ. ദൈവം സാക്ഷിയായി. ദൈവം സാക്ഷിയായി. ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ശരി, നിങ്ങളുടെ പേരെന്താണ്? കുമാരി.
സരള നേരെയിക്കണം. എനിക്ക് കാല് വേദനിക്കുന്നു. കോടതിയെ ബഹുമാനിക്കണം. കുമാരി സരള. അതെ. കുമാരി സരളയെ ഇതിനു മുമ്പ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതെന്തൊരു ചോദ്യമാണ്? ചോദിച്ചതിന് മറുപടി പറയണം. പ്രതിക്കൂട്ടിൽ കയറി നിൽക്കോ. ഇതിനു മുമ്പ് ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല, അപ്പൊ ഇത് കോടതിയാണല്ലേ. നടക്കട്ടെ നടക്കട്ടെ. നിങ്ങൾ ആരാ? അയ്യോ, അടിയന് മേൽക്കോടതിയിൽ നിന്നും കീഴ്ക്കോടതിയിൽ വന്നിരിക്കാൻ ഇഞ്ചക്ഷൻ തന്നു. നിനക്കൊരു പ്രേമബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. കാമുകൻ ആരാണ്? അങ്ങ് പറഞ്ഞേരു കുഞ്ഞെ. അദ്ദേഹം അദ്ദേഹം ഒരു കേസില്ലാത്ത വക്കീലാണ്. ഏ, ഇത് കോടതിയാണ്. ഓഹോ, ആൾമാറാട്ടമാണ് നിന്റെ പേരിലുള്ള കേസ്. അതിനാ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ആ വക്കീലിന് വേണ്ടിയാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ കൽപ്പന. അങ്ങനെ വരട്ടെ, അങ്ങനെ വര. ഓ, ആ വക്കീൽ പറഞ്ഞാൽ നീ എന്തു ചെയ്യും അല്ലേ? ചെയ്യും. അതിന് നിന്റെ കാരണം? അദ്ദേഹം അല്ല, എനിക്കുള്ള രോഗം അത്ര കൂടിയതായിരുന്നു. കോടതി ജോറായിരുന്നുണ്ടോ കുഞ്ഞെ? പക്ഷേ വിധി എങ്ങനെ വരുമോ ആവും. നീ അവനെ കുറിച്ച് ഓർത്ത് പാടാറുണ്ടോ? അതായത് പ്രേമഗാനങ്ങൾ? ആ, എന്നാലിപ്പോൾ ആ പാട്ടുകളിലൊന്ന് കോടതിയെ പാടി കേൾപ്പിക്കൂ. അയ്യോ, പിന്നെ വയ്യ, ആരെങ്കിലും കേൾക്കും വക്കീലേ. നിന്റെ രോഗം എത്ര കൂടിയിട്ടുണ്ടെന്നറിയാൻ കോടതിക്ക് അത് ആവശ്യമാണ്. പാടണം. പാടാതിരിക്കാൻ പറ്റിയല്ല കുഞ്ഞെ, ഇത് കോടതിയാണ്. യുവർ ഓണർ ആണ് കൽപ്പിച്ചത്. മേൽക്കോടതി പൂട്ടിയിട്ടിരിക്കുക. അദ്ദേഹം ഉറങ്ങുക. പാട്ട് കേൾക്കുകയല്ല, അഥവാ കേട്ടാലും പാട്ട് പെട്ടി പാടിയതാണെന്ന് അപ്പു പറഞ്ഞോ. പ്യോൺ, യുവർ ഓണർ പുറത്തേക്ക് പോകൂ. പോകുമ്പോൾ വാതിലടച്ചേക്കോ. എന്റെ ദൈവമേ, ശിക്ഷ എനിക്കോ.